ഹലോ നമസ്കാരം, ഞാൻ ശിശിര. വെൽക്കം ടു ശിശിര ഇൻസ്പയേഴ്സ്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് പേടിയാണ്. ഈ പേടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പേടി എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ഈ പേടിയെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, അതായത് നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത്, കുറച്ചുകൂടെ മുതിർന്നിരിക്കുന്ന സമയത്ത്, നമ്മളൊരു അഡൽട്ട്ഹുഡിൽ എത്തുന്ന സമയത്തൊക്കെ നമ്മളുടെ പേടികളിൽ വ്യത്യാസങ്ങൾ വരുന്നു. ചെറിയ കുട്ടികൾക്ക് ഇരുട്ടുള്ള റൂമിലേക്കൊക്കെ പോകാൻ പേടിയായിരിക്കും, പുറത്തൊറ്റയ്ക്ക് പോകാൻ പേടിയായിരിക്കും, തനിച്ചിരിക്കാൻ, വീട്ടിലൊറ്റയ്ക്കിരിക്കാനൊക്കെ പേടിയായിരിക്കും. കുറച്ചുകൂടെ നമ്മൾ മുതിർന്ന ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ പേടികളൊക്കെ മാറുകയാണ്. അതായത് നമുക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ പേടിയാണ്. അതുപോലെ നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ ചിലപ്പോൾ പേടിയുണ്ടാവും. ഇരുട്ടുള്ള മുറിയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലൊറ്റയ്ക്ക് താമസിക്കാൻ പേടിയുണ്ടാവും. പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോരോ കാലഘട്ടത്തിലും നമ്മുടെ പേടികളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പേടി, ചിലപ്പോഴെങ്കിലും പേടി നല്ലതാണ്? അതായത് നമ്മളെ പല മണ്ടത്തരങ്ങളിലും നിന്ന് രക്ഷിച്ചെടുക്കുന്നത് ഈ പേടിയാണ്. ഇപ്പോൾ ഒട്ടും നീന്തലറിയാത്ത ഒരാൾ ഒരു ബീച്ചിനകത്ത് പോയിട്ട് ബീച്ച് കണ്ടിട്ട് ഭയങ്കര ആവേശമൊക്കെ വന്ന് വെള്ളത്തിനകത്തോട്ട് എടുത്ത് ചാടുകയാണെന്ന് വിചാരിക്കുക, എന്താണ് സംഭവിക്കുക? അപ്പോൾ പലപ്പോഴും അയാളെ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് പേടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പേടി ആക്ച്വലി നല്ലതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ പേടി കൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടേണ്ട കുറേ നേട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താ പറയുക, നമുക്ക് കുറേ ഹൈറ്റ്സിലെത്തേണ്ട കുറേ അവസരങ്ങളൊക്കെ ഈ പേടി കാരണം നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ പേടി ഒരു പ്രശ്നം തന്നെയാണ്. ഈ പേടിയെ ഓവർകം ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ പേടി എന്തുമായിക്കൊള്ളട്ടെ, അതിനുള്ള സൊല്യൂഷൻസാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്, ഒന്ന് ടെമ്പററി ആയിട്ടുള്ളതും ഒന്ന് പെർമനൻ്റ് ആയിട്ടുള്ളതും. അങ്ങനെ രണ്ട് സൊല്യൂഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ട് എക്സ്പീരിയൻസസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് എൻ്റെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെക്ടറിലായിരുന്നു. അതായത് വളരെ റൂറൽ ഏരിയയിൽ പോയിട്ട് അവിടുത്തെ വീടുകളിലൊന്നും വീടുകളിലോട്ട് വാട്ടർ കണക്ഷൻ ഇല്ലായിരുന്നു. അതുപോലെ പല വീടുകളിലും ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊജക്റ്റ് ആയിരുന്നു ഗവൺമെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാ വീടുകളിലേക്കും വാട്ടർ കണക്ഷൻ എത്തിക്കുക, എല്ലാ വീടുകളിലോട്ടും ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. കുറച്ച് എമൗണ്ട് ആളുകൾ ഇടണം, കുറച്ച് എമൗണ്ട് ഗവൺമെൻറ് തരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഓരോ വീടുകളിലും പോയി ആളുകളെയൊക്കെ വിളിച്ച് ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 300 to 350 ആളുകളുടെ മീറ്റിംഗ് ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് പ്രൊജക്റ്റ്. അപ്പോൾ ഇത്ര ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കണമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ഒരു ജോലി എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഫസ്റ്റ് ടൈം ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടുമായിരുന്നു. ആളുകൾ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യും, ഞാൻ പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക, ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയാലോ അവിടെ എത്തിയിട്ട്, ഈ പ്രൊജക്റ്റിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ കിട്ടിയില്ലെങ്കിലോ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ കിട്ടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. അതായത് നമ്മൾ കൂടുതലായിട്ടും ചിന്തിച്ചിട്ടാണ് നമ്മുടെ 90% പേടിയും ഉണ്ടാക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിയുമ്പോൾ 10% പേടി ഉണ്ടാവുള്ളൂ. പക്ഷേ കൂടുതൽ നമ്മുടെ തോട്ട്സാണ് നമ്മളെ ഏറ്റവും അധികം പേടിയിലോട്ട് നയിക്കുന്നത്. അങ്ങനെ ഞാൻ അവസാനം ഫസ്റ്റ് ടൈം ഞാനിത് ചെയ്തു, ആളുകളെയൊക്കെ വിളിച്ച് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു, മീറ്റിംഗ് കുഴപ്പമില്ലാണ്ട് പോയി. സെക്കൻഡ് ടൈം വീണ്ടും ചെയ്തു, തേർഡ് ടൈം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വളരെ കൂളായി. പിന്നെ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, ഒരു പേടി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ അതിനകത്തോട്ട് പ്രിപ്പയർഡ് ആക്കി, പിന്നെ ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ വീട്ടിൽ ബോറടിച്ചിരുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തു. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ഞാനും ഇങ്ങനെ, നമ്മളെപ്പോഴും എല്ലാവരും ചിന്തിക്കുമല്ലോ, ഓ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആളുകൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുക, ആരും കണ്ടില്ലെങ്കിലോ, ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ കളിയാക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്യണോ എന്ന് തന്നെ കുറേ വട്ടം ആലോചിച്ചു. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തു.
അപ്പോൾ എനിക്ക് മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് കിട്ടിയത്. കുറേ പേര് പറഞ്ഞു നല്ലതായിരുന്നു, കണ്ടൻറ്റ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. കുറേ പേര് പറഞ്ഞു ആ ഇങ്ങനെ കുറേ എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ എൻ്റെ ആദ്യത്തെ കുറേ വീഡിയോസ് നോക്കിയാലറിയാം, ഞാനിങ്ങനെ അനങ്ങാതെ ഇരുന്നിട്ട് വളരെ സ്റ്റിഫായിട്ടിരുന്ന് എൻ്റെ ബോഡി ഒന്നും മൂവ് ചെയ്യുന്ന പോലുമില്ല, കൈ ഒന്നും മൂവ് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ഇരിക്കുന്നിടത്തിരുന്ന് ക്യാമറയിൽ, കാരണം നമ്മൾ ആളുകളുടെ ഇടയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ക്യാമറയെ ഫേസ് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറേ പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു 4 മാസം കഴിയുമ്പോൾ 50 വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പേടിച്ചിട്ടുള്ള, അതിനെ ഓവർകം ചെയ്തിട്ടുള്ള 2 സിറ്റുവേഷൻസാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് പേടിയെ ഓവർകം ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ടെമ്പററി, താൽക്കാലികമായിട്ടുള്ളത്, പിന്നെ ഒന്ന് പെർമനൻ്റ്, ശാശ്വതമായിട്ടുള്ളത്. അപ്പോൾ 2 മെത്തേഡ്സും പറഞ്ഞു തരാം. അപ്പോൾ ടെമ്പററി മെത്തേഡിൽ എന്ന് പറയണത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വല്ലാതെ അങ്ങോട്ട് പേടി വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റുന്നില്ല, ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ഓവർ സ്ട്രെസ്ഡായി പോകുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മൾ അവിടെ വെച്ച് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക. അതിപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾക്ക് താല്പര്യമുള്ള വേറെന്തെങ്കിലും കാര്യം, ഇപ്പോൾ പാട്ടോ ഡാൻസോ മ്യൂസിക് കേൾക്കുന്നതോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിനകത്തുള്ള ഒരു കബേർഡൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നതോ, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പാത്രം കഴുകി കഴിയുമ്പോൾ സ്ട്രെസ് കുറയുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ ടോട്ടലി ഒന്ന് ഡൈവേർട്ട് ചെയ്യുക, ഈ കാര്യം തിങ്ക് ചെയ്യാതെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുക, ഒന്ന് നടന്നിട്ട് വരിക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ച് കുറച്ച് ഫോൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ഈ കാര്യത്തെക്കുറിച്ചല്ലാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. പക്ഷേ ഈ ടെമ്പററി മെത്തേഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് താൽക്കാലികമാണ്, നമ്മുടെ പേടി ഒരിക്കലും പോകുന്നില്ല, പേടി നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ്. ഇനി സെക്കൻഡ് മെത്തേഡിനെ കുറിച്ച് പറയാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തിങ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എനിക്ക് പേടിയുണ്ട്. ചില ആളുകൾക്ക് പേടിയുണ്ടാവും, പക്ഷെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് എന്ത് കാര്യം ചെയ്യാനും ഭയങ്കര ധൈര്യം എന്നൊക്കെ പറയും, പക്ഷെ ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ആ പേടിയെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം ആക്സെപ്റ്റ് ഇറ്റ്, എനിക്ക് പേടിയുണ്ട്, എനിക്കത് മാറ്റിയേ പറ്റൂ എന്നുള്ളൊരു തിരിച്ചറിവാണ് ഫസ്റ്റ് കാര്യമായിട്ട് ഉള്ളത്. സെക്കൻഡ് തിങ് എന്നുള്ളത് നമ്മളതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ആലോചിക്കാം. അതായത് ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് കഴിയുകയാണെങ്കിൽ എനിക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ ഒരു പേടിയെ ഓവർകം ചെയ്യുകയാണെങ്കിൽ എനിക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് വെള്ളം കാണുമ്പോൾ സ്വിമ്മ് ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും, സ്വിമ്മിങ് പഠിക്കാൻ പേടിയായിരിക്കും. ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോസിൻ്റെ അടുത്തൊരു സാലറി ഹൈക്ക്, ശമ്പളം കൂട്ടി ചോദിക്കണം അതിന് പേടിയായിരിക്കും, അല്ലെങ്കിൽ ബോസ് ഇങ്ങനെ എപ്പോഴും പേടിപ്പിച്ചിരിക്കുന്ന ഒരു ബോസിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെയൊക്കെ പേടികൾ എന്ന് പറയുന്നത് ഒരുപാട് തരം പേടികളുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ഞാൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സാലറി ഹൈക്ക് കൂട്ടി ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ മാക്സിമം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആലോചിക്കുക, അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ ഒരു കോൺസിക്വൻസസിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് തിങ്ക് ചെയ്യുക. ഇതെനിക്ക് ഈ ശമ്പള വർധനവ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര നല്ലതായിരിക്കും, ഞാൻ പ്ലാൻ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് എക്സ്ട്രാ ഇത്ര ഇൻകം വരും, അങ്ങനെ അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. അപ്പോൾ ആക്സെപ്റ്റ് ഇറ്റ്, തിങ്ക് അബൌട്ട് ദി കോൺസിക്വൻസസ്. ആ ഈ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കോൺസിക്വൻസസിനെ കുറിച്ചായിരിക്കണം ആലോചിക്കേണ്ടത്. തേർഡ് തിങ് എന്നുള്ളത് മാക്സിമം എന്താണ് സംഭവിക്കുക, നമ്മളിപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി മാക്സിമം എന്ത് സംഭവിക്കും, അത് എന്തായാലും അതിനെ നേരിടാൻ റെഡിയാവുക. ആ മാക്സിമം എന്ത് തന്നെ സംഭവിച്ചാലും ഇത്രയൊക്കെയല്ലേ സംഭവിക്കുള്ളൂ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇൻ ദ ലോങ് റൺ അടുത്തൊരു 5-6 കൊല്ലം കഴിയുമ്പോൾ ഇത് നിങ്ങളെ എത്രത്തോളം ബാധിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഫേസ് ഇറ്റ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതിനെ നേരിടുക. ഒരിക്കലും നമ്മൾ പേടിയെ നേരിടാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് പേടിയെ എടുത്തു മാറ്റാൻ പറ്റില്ല, നമ്മുടെ പേടി പോവില്ല. നമ്മൾ ആ പേടിപ്പിക്കുന്ന സിറ്റുവേഷനെ കൺഫ്രണ്ട് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഇരുട്ടുള്ള റൂമിൽ വരാൻ പേടിയായിരിക്കും. അപ്പോൾ അമ്മമാരെന്താ ചെയ്യുക, പതുക്കെ ഓരോ ദിവസം അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇരുട്ട് എന്ന് പറയണത് സൂര്യനില്ലാത്തൊരവസ്ഥയാണ്, ഈ സാധനങ്ങളിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. റൂമിനകത്തുള്ള ടേബിളും ചെയറും ബെഡും ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഡിഫറൻസ് എന്താണ്, വെളിച്ചമില്ല,
വെളിച്ചം എന്തുകൊണ്ടാണ് സൂര്യനില്ല. അപ്പോൾ സൂര്യൻ വരുമ്പോൾ വെളിച്ചം വരും, സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ലോജിക്കലി കുട്ടികളെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ പതുക്കെ നമ്മൾ ആദ്യം അവരെ അക്കമ്പനി ചെയ്ത് പോവുക, പിന്നെ അവരെ പതുക്കെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കുറച്ച് സമയം നിന്നിട്ട് വരാൻ പറയാം. അപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ ആ പേടി മാറ്റുന്നത്. അല്ലാതെ നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്നും അതിനെക്കുറിച്ചൊരു പേടി ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് പേടിയെ ഫേസ് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് ഫേസ് ഇറ്റ്. ആ ഒരു ഫേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയെന്ന് വരും, ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ നമ്മൾ അബദ്ധങ്ങൾ പറ്റിയെന്ന് വരും. പക്ഷെ അതോടുകൂടി നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ പേടി പോവും, നമ്മുടെ ആ ചിന്ത തന്നെ മാറിപ്പോവും. കാരണം നമ്മൾ ചിന്തിച്ച് കൂട്ടിയിട്ടാണ് കൂടുതൽ പേടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ട്, നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയാണ് ഈ പേടിയെ മാറ്റിയെടുക്കാനായിട്ട് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതെന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.